ലോങ്കൺ വെറൈറ്റി ഒരു പ്ലാന്റായിട്ട് പോയിട്ടുള്ളത്. ഇത് മരമാണോ വള്ളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മരമാണ്. എന്നാൽ വള്ളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ല, ഇവിടെയൊക്കെ പന്തൽ കെട്ടിയിട്ടുണ്ട്, വല കെട്ടി കൊടുക്കും ചെയ്തിട്ടുണ്ട്. ലോങ്കൺ വെറൈറ്റിട്ടാണ് ഇപ്പം നിലവിൽ. ഇതിൽ പഴമില്ല, പഴമുള്ള സമയത്ത് നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ലോങ്കൺ വെറൈറ്റി, അതും വള്ളിയായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോങ്കൺ വെറൈറ്റിനെ കുറിച്ചല്ല, ഈ കിണറിൻ്റെ തൊട്ടടുത്ത് തിരുമ്പാങ്കല്ലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് വെള്ളം പോകുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ തിരുമ്പാങ്കല്ലിൽ നിന്ന് വെള്ളം, അതായത് നല്ല വെള്ളം എപ്പോഴും കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ള മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, നല്ല വളർച്ചയും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ, ഏകദേശം ഒരു 2 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു അബിയു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൽ അബിയു കായ്ച്ചിക്കുന്നു കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അബിയു കായ്ച്ചു നിൽക്കുന്നുണ്ട്. ആ യെല്ലോ ഷെയ്ഡൊക്കെ ഉണ്ടെന്നുണ്ട്, പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ പഴുപ്പാവുന്നുള്ളൂ, പകുതി യെല്ലോ പകുതി ഗ്രീൻ ആ ഒരു കളറൊക്കെ കാണുന്നത്. ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഴമുണ്ട് ഇതിൽ. അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ചില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഇതിലുണ്ട്. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചില്ലകൾ ഇങ്ങനെ ഇങ്ങോട്ട് തൂങ്ങിക്കിടക്കണ്ടല്ലോ, ഇത് സ്ട്രൈറ്റ് ആയിട്ട് പോണതാ. കാരണം എന്താ, ഇതിൽ പഴമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ന്നു നിൽക്കണ്ടല്ല, ഇതിൽ പഴമുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന സംഭവം ഇങ്ങനെട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഇവിടെ നമുക്ക് പഴം കാണാൻ പറ്റും. പക്ഷെ ഇതിൽ കണ്ടില്ലേ, 2 എണ്ണമുണ്ട്, സംഭവം പഴുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്, അവിടെ ഉണ്ട്. എണ്ണി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എണ്ണം ഈ ഒരൊറ്റ മരത്ത് തന്നെ ഉണ്ട്. ഇങ്ങോട്ട് പോയാലുണ്ട്, ഇത് ഇവിടെ തൊട്ട് പുറത്ത് തന്നെ നിൽക്കുന്നത്. ഇത് പഴുപ്പാവണുള്ളൂ കേട്ടോ, പച്ചയിൽ അതിൻ്റെ കളർ കണ്ടില്ലേ, പച്ച കളർ തന്നെ. പഴുക്കണ സമയത്ത് ശരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയിലുള്ളൊരു വെറൈറ്റി ഫ്രൂട്ടാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ആട്ടാ. മുമ്പ് നമ്മൾ ഇതിൻ്റെ ജയൻ്റ് ആയിട്ടുള്ള ഏകദേശം 1 കിലോ വെയിറ്റ് വരുന്ന ഒരു ഐറ്റം നമ്മുടെ MS കോട്ടയിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഫാമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ സുഹൃത്ത് ഫാരിസ്കട ഫാമിൽ തന്നെ ഉള്ളത് കേട്ടോ. ഇത് അബിയുവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, ജയൻ്റ് ആയിട്ടുള്ളതല്ല. എന്തൊരു ഭംഗിയല്ലെ കാണാനല്ലേ, ആ യെല്ലോ ഷെയ്ഡും പിന്നെ അതിലേക്ക് ആ സൂര്യപ്രകാശം നല്ല രീതിയിൽ വരുന്ന സമയത്തിൻ്റെ ഭംഗി നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴങ്ങളുണ്ട്, നല്ല രീതിയിൽ ജലസ്രോതസ്സുള്ളൊരു ഏരിയ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു നനൊന്നും വേണ്ട, കാരണം ഇവിടെ തിരുമ്പുന്നുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ വെള്ളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഴങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരൊറ്റ പ്ലാന്റിൽ കേട്ടോ. 2 വർഷമായിട്ടുള്ള പ്ലാന്റാണ് ഇതെന്നുള്ളത് നമ്മൾ പറഞ്ഞ്. ഇത് കോടി കായ്ച്ചതാട്ടോ, അതായത് ആദ്യ വിളവെടുപ്പാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിന് മുമ്പ് ഇത് കായ്ച്ചിട്ടില്ല, ഫസ്റ്റ് സീസണിലുള്ള കായാണ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വളർച്ചയെ തന്നെ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ് അധികം ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഇവിടെ വെച്ചിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആ ഏരിയയാണ് കാണുന്നത്. അപ്പോൾ പ്രൂണിങ് നടന്നിട്ടുണ്ട്, പിന്നെ പ്രത്യേകിച്ച് വളപ്രയോഗവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല വെയിലടി കിട്ടുന്ന കാരണം തന്നെ ശരിക്കും ആ ഒരു ഗ്രീനിഷും യെല്ലോ കളറൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വെറൈറ്റി ഇവിടെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ജയൻ്റ് ആയിട്ടുള്ള ആ ഒരു സൈസൊന്നും ഇതില്ല, ഉണ്ടല്ലേ, അത്ര വലിയ സൈസില്ല, നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെയുള്ളത് ഈ ഒരു അബിയു പഴം കേട്ടോ.